കോട്ടയം ജില്ലക്കാരായ യു എൽ എ പ്രവാസികളുടെ കൂട്ടായ്മയായ കോട്ടയം പ്രവാസി അസോസിയേഷൻ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും ഒക്ടോബർ ആറിന് പൊന്നോ പൊന്നോണപ്പുലരി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ അജ്വാൻ സോഷ്യൽ സെൻറ്ററിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുക എൻ ഡി വി സ്റ്റുഡിയോയിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് മധു കുമരകം സെക്രട്ടറി നിതിൻ ബാബു ജോയിന്റ് സെക്രട്ടറി ജിത്ത് രാജ് എൻ ഡി വി ചെയർമാൻ മാത്തുകുട്ടി കടോൺ സീനിയർ വൈസ് പ്രസിഡന്റ് ഡയാന സുമൻ എന്നിവർ ഓണാഘോഷത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു എന്നോടൊപ്പം എൻ ടി വി സ്റ്റുഡിയോയിലുള്ള ഒത്തിരി പ്രഗത്ഭരായിട്ടുള്ള ഗസ്റ്റുകളുണ്ട് കോട്ടയം പ്രവാസി അസോസിയേഷൻ്റെ ഒഫീഷ്യൽസാണ് ഇന്ന് എൻ ടി വി സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത് ബ്രോഷർ റിലീസാണ് മറ്റൊരു ഓണാഘോഷം എത്തിയിട്ടുണ്ട് കോട്ടയംകാർക്കൊക്കെ സന്തോഷിക്കാവുന്ന ഒരു വാർത്തയാണ് അപ്പോൾ അതിൻ്റെ ബ്രോഷർ റിലീസ് ചടങ്ങിലേക്ക് പോവുകയാണ് എൻ ടി വി ചെയർമാൻ ബ്രോഷർ റിലീസ് ചെയ്യുവാൻ പോവുകയാണ് കോട്ടയം പ്രവാസി അസോസിയേഷൻ്റെ സീനിയർ ഒഫീഷ്യൽസ് ആണ് ഇവിടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത് ബ്രോഷർ കൈമാറുവാനായി നമുക്ക് ആ ചടങ്ങിലേക്ക് പോകാം കോട്ടയംകാർക്ക് ഒരു സംഘടന എന്നുള്ളത് ഈ ഭരവകിൽ കുറച്ച് പേരുടെ മനസ്സിൽ രണ്ടു വർഷം മുമ്പേ കുടിച്ചൊരാശയമായിരുന്നു അത് ഞങ്ങൾക്ക് സാധ്യമായത് ഈ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് സിനിമ ഏഴിന് താരം കൂടിയായ വീണാന സാന്നിധ്യത്തിലാണ് ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം ഞങ്ങൾ നടത്തുന്ന രണ്ടാമത്തെ നമ്മുടെ ഇപ്പോൾ പ്രോഗ്രാമാണിത് ഒക്ടോബർ ആറാം തീയതിയാണ് നമ്മുടെ ഓണ ുള്ളത് അന്നേ ദിവസം പൊന്നോണ പുല്ലരി എന്ന് പേരിട്ടിരിക്കുന്ന ഈ പരിപാടിയിൽ മെമ്പേഴ്സായിട്ടുള്ള കുറേ കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ ഇനം കലാപരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ് ഈ പരിപാടിയിൽ നമ്മൾ വിഭവ സമൃദ്ധമായ ഓണസദ്യ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഓണസദ്യയ്ക്ക് ശേഷം നമ്മുടെ സാംസ്കാരിക സമ്മേളനവും സാംസ്കാരിക സമ്മേളനത്തിനനുബന്ധിച്ച് ചെണ്ടമേളവും അതുപോലെ മാവേലിയുമായുള്ള ഘോഷയാത്രയും ഈ പരിപാടികൾക്ക് ശേഷം ഈ വരുന്ന ആളുകൾക്കെല്ലാം തന്നെ ഒരു വിസ്മയ ദൃശ്യവിസ്മയം ഒരുക്കുന്ന ഒരു മ്യൂസിക്കൽ ബാൻഡ് ഷോയും ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കോട്ടയം പ്രവാസി അസോസിയേഷൻ യു എയ്ക്കും അവർ നടത്തുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓണ പരിപാടിയായ പൊന്നോണ പുല്ലരിക്കും എൻ ടി വിയുടെ എല്ലാവിധ ആശംസകളും